മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടനാണ് ജഗദീഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും സംഭവിക്കുന്നത് കഴിഞ്ഞ മാസമാണ്. ഭാര്യ രമ്യയുടെ വേർപാടുണ്ടാക്കിയ വേദനയിൽ നിന്നും നാടിപ്പോഴും മുക്തനായിട്ടില്ല. പല വേദികളിലും രമ്യയെക്കുറിച്ച് വാചാലനാവാറുള്ള ആളായിരുന്നു ജഗദീഷ്. എന്നാൽ ആ വേർപാട് ജഗദീഷിനെ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ ഭാര്യയുടെ ഓർമ്മകൾ ആരാധകരുമായി പങ്കുവച്ചെത്തിയിരിക്കുകയാണ് നടൻ. ഫോറൻസിക് സർജനായ കേരളത്തിലെ ഒട്ടുമിക്ക വിവാദ കേസുകളും ഏറ്റെടുത്തിരുന്ന ആളാണ് ജഗദീഷിന്റെ ഭാര്യ. ശരിക്കും ഈ പ്രൊഫഷൻ ചെയ്യാൻ വേണ്ടി ജനിച്ച ആളാണ് രമയെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ഒരു മാഗസീന് നൽകിയ അഭിമുഖത്തിൽ നടൻ പറയുന്നു. രമ ഫോറൻസിക് സർജനാകാൻ തന്നെ ജനിച്ചയാളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും മക്കളെ മോർച്ചറിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തത് കാണിച്ചിട്ടുണ്ടെന്നും രണ്ടാമത് ഗർഭിണിയായ സമയത്ത് പലരും മുഖം ചൊളിച്ചിരുന്നു, ഒരു ഗർഭിണി മൃതദേഹം കീറി മുറിക്കുന്നത് ശരിയാണോ എന്ന് വരെയുള്ള ചോദ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നു. വിവാഹത്തിന് പിറ്റേ ദിവസം വരെ അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയിരുന്നു. രമ അല്പം ടഫാണെന്ന് പറഞ്ഞു. കല്യാണത്തിന് പിറ്റേ ദിവസം ആ ടഫ്നെസ് ജോലിയോടുള്ള ഡെഡിക്കേഷൻ ആണെന്ന് മനസ്സിലായി. അധികം സംസാരമില്ലെങ്കിലും നല്ല ഹ്യൂമർ സെൻസാണ് രമയ്ക്ക് എന്നുകൂടി നമ്മുടെ സ്വന്തം ജഗദീഷ് ഓർത്ത് പറയുന്നു. മോൾ എന്താ ചെയ്യുന്നതെന്ന് അളിയനാണ് ചോദിച്ചത്. MBBS ഫൈനൽ ഇയറിന് പഠിക്കുകയാണെന്ന് കേട്ടപ്പോൾ അവർ ഞെട്ടി. വീട്ടിലെത്തിയ ശേഷമാണ് ആ കുട്ടി ഒന്ന് ആലോചിച്ചാലോ എന്നവർ ചോദിക്കുന്നത്. അന്ന് MG കോളേജ് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ രമയെ പെണ്ണു കാണാൻ പോയതിനെ അവരുമായി ചേർത്ത് നിർത്തി മാച്ചിങ് ആണോ എന്നൊക്കെ നോക്കിയത് അമ്മയാണ്. നാടക സംഘത്തിലൊപ്പം ഉണ്ടായിരുന്ന തോമസ് മാത്യു രമയുടെ ജൂനിയറാണ്. അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ രമ അല്പം ടഫാണെന്ന് പറഞ്ഞുവെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നും ജഗദീഷ് പിന്നീട് പറയുന്നു. രമ ഫോറൻസിക് സർജനാകാൻ തന്നെ ജനിച്ചയാളാണെന്ന് പലപ്പോഴും അവരുടെ വർക്ക് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. എന്നാൽ പ്രസവ വേദന വന്നാൽ എന്താ തൊട്ടടുത്തല്ലേ ലേബർ റൂം എന്ന് പറഞ്ഞ് ഗർഭിണിയായിരുന്നപ്പോൾ പോലും കീറി മുറിക്കാൻ പോയ രമയുടെ വാക്കുകളാണ് രമയെക്കുറിച്ചാണ് ഇപ്പോൾ ജഗദീഷ് പറയുന്നത്. അവിടെ പോയങ്ങ് പ്രസവിക്കുമെന്നായിരുന്നു രമയുടെ മറുപടി എന്നും ജഗദീഷ് പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.